Hi friends, in this video, I will fit a pedestal fan. So, this is a BLDC fan. All fan is fit in the same way. So, if you have a fit in the same way, you can fit in the same way. We will do this video. So, I will do this unboxing. This is a BLDC fan. We will do a lot of fan. This fan is total 32 watts. അപ്പോൾ നമ്മളുടെ സാധാ സ്റ്റാൻഡ് ഫാൻ ആണെങ്കിൽ അതൊരു ഏകദേശം ഒരു 50-60 വാട്ട്സ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കറണ്ട് കുറച്ച് ലാഭാവുമെന്ന് വിചാരിച്ചിട്ടാണ് ബി എൽ ഡി സി ഫാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം നമുക്ക് വരുന്നുണ്ട് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു മോട്ടർ സെറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ രണ്ട് ഈ നെറ്റ്, അതിൻ്റെ ലീഫ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബേസ് ഉണ്ട്, പിന്നെ ഒരു പെഡസ്റ്റ ഉണ്ട് നമുക്ക് നീളം കൂട്ടാനും കുറയ്ക്കാനും. ഇപ്പൊ നമുക്ക് മോട്ടറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ബ്ലാക്ക് കളറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, അതായത് അതിന്റെ വാറന്റി കാർഡാണ്. അപ്പോ ഇത്രയും സാധനങ്ങളാട്ടോ ഇതിൽ വരുന്നത്, നമ്മളൊരു ഫാന് ഫിറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലീഫും രണ്ട് നെറ്റും, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു റിങ്ങും നിങ്ങൾക്ക് കാണാം. ഞാൻ ഏതായാലും ഫിറ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഏതായാലും നമുക്കിനി ഫിറ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു ബേസ്, ഈ ബേസിൽ നമുക്ക് ഈ പെഡസ്റ്റ് ആ നീളം കൂടിയ കാലുണ്ടല്ലോ, അത് നമുക്ക് അതിൽ നല്ല രൂപത്തിൽ ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഇതുപോലത്തെ ഒരു നെറ്റും കാണാം നമുക്ക്, അതൊന്ന് ലൂസാക്കി നമുക്കത് പുറത്തേക്ക് എടുക്കണം. എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ വ്യക്തമായി കണ്ടാൽ മനസ്സിലാകും, വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഊരിയെടുത്തതിന് ശേഷം ആ ഒരു ഭാഗം നമുക്ക് ഇതിലേക്ക്, ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു ഹോൾസ് കാണാം, അതിലേക്ക് ഇറക്കി കൊടുക്കാം. അതിലേക്ക് ഇറക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിവശത്ത് നിന്നും ആ നെട്ടിട്ട് ടൈറ്റ് ആക്കുകയാണ് വേണ്ടത്. അത് നല്ല രൂപത്തിൽ ടൈറ്റാക്കി നമ്മൾ ഉറപ്പിച്ച് വെച്ചാൽ നമ്മളുടെ ബേസ് ഇവിടെ റെഡി ആവും. ഇനി ഇതിൻ്റെ മുകളിലാണ് മോട്ടറും സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നല്ല രൂപത്തിൽ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ നല്ല രൂപത്തിൽ തന്നെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മളുടെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കലുമൊക്കെ. അപ്പോൾ ഏതായാലും ഇതുപോലെ ഹൈറ്റ് കൂട്ടാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോൾ തൽക്കാലം കുറച്ച് വെക്കുകയാണ്, നമുക്ക് വീഡിയോയിൽ നല്ല രൂപത്തിൽ കാണാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടിയ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മോട്ടർ. മോട്ടറിൻ്റെ അടിയിൽ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ കാണാൻ കഴിയും. അപ്പോൾ അവിടെയാണ് ആ സ്ക്രൂ ഒന്ന് നമ്മൾ ലൂസാക്കിയതിന് ശേഷം വേണം ആ ലെഗിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കാൻ. അത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി അങ്ങനെ ഒരു സ്ക്രൂ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലൂസൺ ചെയ്തതിന് ശേഷം ആ ഒരു കമ്പീൻ്റെ അകത്തേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ മോട്ടർ അവിടെ നല്ല രൂപത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇനി അതവിടെ ടൈറ്റ് ആക്കി കൊടുത്താൽ നമ്മളുടെ മോട്ടർ നമ്മൾ അഥവാ നമ്മളുടെ മോട്ടർ അവിടെ നല്ല രൂപത്തിൽ തന്നെ ടൈറ്റ് ആയി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മോട്ടർ എല്ലാം തന്നെ ടൈറ്റ് ആക്കി. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചെടുക്കാം. ഇത് നമ്മൾ ടൈറ്റ് ആക്കുന്ന രീതിയിൽ തിരിക്കുമ്പോഴാണ് ഇത് ലൂസായി വരിക. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിലും ഒരു ഇതുണ്ടാകും, അതും കൂടി നമ്മൾ കഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ നെറ്റ് ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ബാക്കിൽ വരുന്ന നെറ്റാണ്. ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കട്ടിങ്സ് ഉണ്ടാകും, അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചാൽ മതി. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അതിൻ്റെ അകത്തേക്ക് കയറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം ഊരിയെടുത്ത ബ്ലാക്ക് റിങ് അത് നമുക്ക് അവിടെ ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബാക്ക് റിങ് അവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ലീഫ് നമുക്ക് വെക്കണം. ലീഫ് വെക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മളുടെ ഈ ലീഫ് എടുത്തതിന് ശേഷം ബാക്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ലീഫിൻ്റെ ബാക്കിൽ നിങ്ങൾക്കൊരു കട്ടിങ് കാണാം. അതേപോലെ തന്നെ ആ മോട്ടറിൻ്റെ ഷാഫ്റ്റുമേലും രണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു സാധനം കാണാം, ഒരു കമ്പി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കണക്കാക്കി നമ്മൾ ഇറക്കി കൊടുത്താൽ നമ്മളുടെ ലീഫ് അവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നതാണ്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. അതിനുശേഷം നമ്മളുടെ ഈ നെറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ലൂസാക്കുന്ന രൂപത്തിൽ ഇട്ടാൽ ക്ലോക്ക് വൈസ് തിരിച്ചാൽ നമ്മളുടെ ഇത് ടൈറ്റ് ആവുന്നതാണ്. അപ്പം നമ്മളുടെ ലീഫ് ഇവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത റിങ് എടുക്കാം. അപ്പം ഇതിൻ്റെ പുറത്തു കൂടി ഒരു റിങ് വരുന്നുണ്ട്, അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ക്ലിപ്പാണ്. അപ്പോൾ ഇതൊന്ന് നെറ്റൊന്ന് ലൂസാക്കിയാൽ മതി.
അപ്പൊ ഇതൊന്ന് ലൂസാക്കി കൊടുത്താല് നമുക്ക് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത ആ റിങ്ങിന്റെ മുകളിലേക്ക് ഇത് കയറ്റി കൊടുത്താൽ മതി. വീഡിയോ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാകും, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആ രണ്ട് റിങ്ങും ആ ക്ലിപ്പിന്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്ന രൂപത്തിലാവണം. നമ്മൾ സാവധാനം ചെയ്താൽ മതി, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കുടുങ്ങി കിട്ടുന്നതാണ്. ഇനി അതിനുശേഷം ആ നെറ്റ് നമുക്ക് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി, നമ്മളുടെ ഫാന് ഇവിടെ സെറ്റ് ആവും. ഞാൻ ഏതായാലും ഇതൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആ റിങ്ങും കൂടി നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മളുടെ ഫാൻ ഇപ്പോ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഫാന് അസംബിൾ ചെയ്തതിന് ശേഷം. ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ വയറ് ഞാൻ പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം. ഇപ്പൊ നമ്മളുടെ ഫാൻ ഇതാ വർക്കിംഗ് കണ്ടീഷൻ ആണ്. അത്യാവശ്യം നല്ലൊരു എയർ ഡെലിവറി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.